ഇതാ നമ്മുടെ റവ ലഡുവൊക്കെ ഇവിടെ റെഡിയായി. വെറും ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഈ റവ ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവ ലഡു ആണ്. ആദ്യം ഒരു പാൻ ഇതാ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാനതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 4 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ജസ്റ്റ് 4 സ്പൂൺ നെയ്യാണ്. ഇനി നമുക്ക് നെയ്യ് ചൂടാവുന്ന സമയത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് കളറ് മാറി. അപ്പോൾ ഞാൻ ഈ സമയത്ത് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാഷ്യൂ നട്ട്സ് ഒക്കെ കരിഞ്ഞു പോകും. ഈ സമയത്താ ഞാനിത് 1 കപ്പ് റവ ഇട്ട് കൊടുത്തു. അപ്പോൾ വറുത്ത റവയാണെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ റവ ലഡു ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊരു ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റവ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ റവ ലഡു ശരിയാവത്തില്ല. അപ്പോൾ എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ റവ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം ചേർക്കാനുണ്ട്. അതാ ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവ് ഇത് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു 3-4 മിനിറ്റ് റവ റോസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചെറിയ സ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മുടെ റവ ലഡുവിന് നല്ലൊരു സ്വാദായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിലേക്കാണ്. ഞാനത് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കിടന്നിട്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനത് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് പാന് ഒത്തിരി ചൂടില്ല. അപ്പോൾ നമുക്കിതിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ പഞ്ചസാര കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഈ പാനിൽ തന്നെ മിക്സ് ചെയ്യാം. പാനിൽ നിന്ന് മാറ്റണമെന്നില്ല. അങ്ങനെ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഈ പഞ്ചസാര കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ റവ ലഡു ഉണ്ടാക്കാൻ 1-4 സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളൊരു 5-6 സ്പൂൺ എടുക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഇനി ഈ റവ ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. ആ തണുത്തതിന് ശേഷം നമുക്കിതിനെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് റവയൊന്ന് തണുത്തിട്ടുണ്ട്. ഈ സമയം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതും കൂടെ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ബോൾസ് ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ പാല് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ പാല് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലാതെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുക്കട്ടെ. നമ്മളിത് ബോൾസാക്കി എടുക്കുന്ന സമയത്ത് റവയ്ക്ക് ഒരു ഇളം ചൂടിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കംപ്ലീറ്റ് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറു ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ അപ്പോൾ ബോൾസാക്കാനുള്ള ഒരു പരുവായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടല്ലേ, ഇപ്പോൾ ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ കുറച്ച് നന്നായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ റവ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള റവ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ റവ ലഡു ഉണ്ടാക്കിയെടുക്കാം. കണ്ടല്ലേ, ഈ ഒരു സൈസിലാണ് ഞാൻ ഓരോ ലഡു ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഞാൻ കംപ്ലീറ്റ് റവ ലഡു ഉണ്ടാക്കിയെടുത്തു. ഏകദേശം 10-12 ലഡു നമുക്ക് 1 കപ്പ് റവയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരേ സൈസിലുള്ള റവ ലഡു.
അപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഫെസ്റ്റിവൽ ടൈമിലൊക്കെയാണ് ഇങ്ങനെ ലഡുവൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.